ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടിക്ക മയണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയ അല്ലി ആയതുകൊണ്ടാണ് കേട്ടോ 3 എണ്ണം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 1-ഓ 2-ഓ മതി. ഇനി മുട്ടയുടെ വെള്ളയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞ ഒഴിവാക്കി വെള്ളം എടുക്കുക, 2 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, 1/4 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. ഇതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പാണ് ഓയിൽ എടുത്തിട്ടുള്ളത്, വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഈ ഒരു തിക്നെസ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ല, കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മൾ എടുത്തിട്ടുള്ള 1/2 കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക, ഒരു 2-3 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ടിക്ക മയണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു മയണൈസ് ഞാൻ ബീഫ് മന്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് റൈസിൻ്റെ കൂടെയും ബർഗറിൻ്റെ കൂടെയും ഷവർമൻ്റെ കൂടെയും, നമുക്കറിയാലോ എല്ലാ അറേബ്യൻ ഡിഷസിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള തിക്നെസ്സിൽ നമുക്ക് തിക്കാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് തിക്ക മയണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഒരു എരിവും പുളിയും മധുരവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.